ഇത് നമ്മുടെ ഒരു വർക്ക് സ്റ്റേഷൻ ആണല്ലേ? അതെ, നമ്മുടെ കുട്ടികളുടെ വർക്ക് സ്റ്റേഷൻ ആണ് ഇവിടെ. ആ, നമ്മുടെ പഠിച്ചിറങ്ങിയ കുട്ടികൾ ഇവിടെ വർക്ക് ചെയ്യണം. തീർച്ചയായും. അത് വെറുതെ വർക്ക് ഇറങ്ങി പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്, ഇത് വിപണിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അവര് നിർമ്മിക്കുന്നു, അവര് മാർക്കറ്റ് ചെയ്യുന്നു, ആ രൂപത്തിലാണ് നമ്മൾ കോൺസെപ്റ്റ്. ഇതൊരു സോളാർ സ്ട്രീറ്റ് ലൈറ്റ് ആണ്. അതെ, ഇത് ഇവിടുത്തെ കുട്ടികൾ ഉണ്ടാക്കി പലയിടത്തും ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഈ റൂമിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത പ്രോഡക്റ്റ് ആണ്. നോളജ് സിറ്റിയിലുള്ള എല്ലാ സ്ട്രീറ്റ് ലൈറ്റും സോളാറിൽ വർക്ക് ചെയ്യണത് അത് ഇവിടെ നിന്ന് ഉണ്ടാക്കിയതാണ്. ഒരു കുട്ടി പഠിക്കാൻ വന്നാൽ പഠിച്ച് അതുപോലെ തന്നെ വർക്ക് ചെയ്ത് അവൻ ഇവിടെ നിന്ന് ഒരു ബിസിനസ്സുകാരനായിട്ട് ഇറങ്ങുന്ന പരിപാടിയാണ് അല്ലേ സാറേ? മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം കേട്ടോ. നമ്മൾ സാധാരണ വ്യത്യസ്ത രൂപത്തിലുള്ള ബിസിനസ്സിനെയൊക്കെയാണ് നമ്മുടെ ചാനലിലൂടെയും പേജിലൂടെയും പ്രോത്സാഹിപ്പിക്കുന്നത്. ഇന്ന് വ്യത്യസ്ത രൂപത്തിലുള്ള ഒരു പഠന രീതിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഈ എൻ്റെ ജീവിതത്തിൽ പല പല തവണ മാർക്കസ് നോളജ് സിറ്റിയിൽ വരാനായിട്ടൊക്കെ ഇൻവിറ്റേഷൻ ലഭിച്ചെങ്കിലും ഞാൻ വന്നിട്ടില്ല. പക്ഷേ ഞാൻ ഇന്നാണ് കേട്ടോ വരണത്. സത്യം പറഞ്ഞാൽ നിങ്ങളീ വീഡിയോ കാണുന്ന ആളുകൾ മാർക്കസ് നോളജ് സിറ്റി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് കണ്ട് ഇതിൻ്റെ കോൺസെപ്റ്റൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ട വലിയ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഭയങ്കര വലിയൊരു വിഷണറിയുള്ള വലിയൊരു ടീം തന്നെയാണ് മാർക്കസ് നോളജ് സിറ്റിയുടെ പിന്നിലുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥാപനത്തിൻ്റെ പേര് HTI എന്നാണ്. അതേ സാറ്, നമ്മുടെ നാസിം സാറ് നമ്മുടെ സുഹൃത്താണ്. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾക്ക് നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു രീതിയാണ്. ഒരു കുട്ടി പഠിക്കാൻ വന്നാൽ പഠിച്ച് അതുപോലെ തന്നെ വർക്ക് ചെയ്ത് അവൻ ഇവിടെ നിന്നൊരു ബിസിനസ്സുകാരനായിട്ട് ഇറങ്ങുന്ന പരിപാടിയാണ് അല്ലേ സാറേ? എന്താണ് നമ്മുടെ സ്ഥാപനം? നമ്മുടെ സ്ഥാപനം ഹോഗർ ടെക്നോളജീസ് ആൻഡ് ഇന്നോവേഷൻസ് LLP എന്ന് പറഞ്ഞ മാർക്കസ് നോളജ് സിറ്റിയുടെ ടെക്നോളജി കമ്പനിയാണ്. ഒരു ജോയിന്റ് വെഞ്ചർ. മാർക്കസ് നോളജ് സിറ്റിയുടെ ടെക്നോളജി കമ്പനി. ഇവിടെ എന്താ ആക്ച്വലി നടക്കുന്നത്? ഇവിടെ നമ്മളൊരു പ്രൊഡക്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ്. ഇന്ത്യയിൽ നിന്നും വിവിധ രാജ്യങ്ങളിലേക്ക് ഇലക്ട്രോണിക്സ് അപ്ലയൻസസ് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു കമ്പനിയാണ് ഹോഗർ ടെക്നോളജീസ് ആൻഡ് ഇന്നോവേഷൻസ് LLP. നമ്മുടെ പ്രൊഡക്ടുകൾ ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടല്ലേ? തീർച്ചയായും. എന്തൊക്കെ പ്രൊഡക്ടുകളാണ് നമുക്കല്ലേ? നമ്മൾക്ക് വിവിധങ്ങളായ ലൈറ്റുകള്, കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ടോപ്പസ്റ്റ് സോളാർ ലൈറ്റ് മാനുഫാക്ചേഴ്സ് ആണ് നമ്മള്. ഫ്ലഡ് ലൈറ്റുകൾ, മിക്സർ ഗ്രൈൻഡർ, വിവിധങ്ങളായ പ്രൊഡക്ടുകൾ ഉണ്ട് ലൈനിൽ തന്നെ. അത് നമ്മള് നമ്മുടെ ഓൺ ബ്രാൻഡിൽ പ്രൈമ എന്ന് പറയുന്ന ബ്രാൻഡിലും അതർ എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചർ OEM നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ പ്ലസ് ടു റിസൾട്ട് വരുന്ന സമയത്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലേ? പ്ലസ് ടു കഴിഞ്ഞ ഒരു കുട്ടി ഇവിടെ വന്നു കഴിഞ്ഞാല് ഭാവിയിൽ അവൻ എന്തായി മാറുമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ഓഗറിന്റെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ അവിടെ നമ്മള് കുട്ടികളെ ഒരു എന്റർപ്രണർഷിപ്പിലേക്കാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അവർക്ക് ടെക്നോളജി പഠിപ്പിച്ചു കൊടുക്കുന്നു, ആ ടെക്നോളജി എങ്ങനെ ബിസിനസ് ആക്കാന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു, ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യാന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഒരു കൾച്ചറൽ എത്തിക്കൽ ബിസിനസ് ഉണ്ടല്ലോ, അത് നമുക്ക് അവർക്ക് പഠിച്ചു കൊടുക്കുന്നു. അപ്പൊ ഇവിടുന്ന് പോകുന്നതോടുകൂടി അവരുടെ എന്റർപ്രണേഴ്സ് ടെക്നോക്രാറ്റ് ആയിട്ട് മാറുന്നു. ഇവിടെ അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉള്ളതല്ലേ, നമുക്കൊന്ന് കണ്ടാലേ അല്ലെ? എന്നാലെ ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളപ്പോൾ നമ്മൾ ആളുകൾക്ക് പരിചയപ്പെടുത്തണല്ലോ. സാറൊരു ബാക്കി ടോക്കിയുടെ ഭയങ്കര ഹാർഡ് കോർ ഫാൻ ആട്ടോ. ഒരു വീഡിയോ ഞാൻ സാറോട്ട് ചെയ്തുണ്ട്, അപ്പൊ നമുക്കൊന്ന് കാണാം. ഇപ്പൊ അത് കഴിഞ്ഞാൽ നമ്മുടെ ഐഡിയേഷൻ റൂം. ഐഡിയേഷൻ റൂം ക്ലാസ് റൂം എന്നല്ല പറയണല്ല, ഐഡിയേഷൻ റൂം ആണ്. ഈ പിള്ളേരൊക്കെ എന്ത് കഴിഞ്ഞ ആൾക്കാരാ? ഇവരൊക്കെ പ്ലസ് ടു കഴിഞ്ഞ് നമ്മുടെ വന്ന ആളുകളാണ്. ആണല്ലേ. ഇവിടെ ഇവിടെ ഇവരെ എത്ര വർഷമാണ് ഇത് പഠിപ്പിക്കുന്നത്? ഇവരെ നമ്മൾ 2 വർഷം ഇവിടെ നമ്മളോടൊപ്പം അവരുണ്ടാവും. 2 വർഷം ഉണ്ടാവും. അല്ലെങ്കിൽ ലാസ്റ്റ് ഇയറിൽ ഫുള്ളി ഇന്റേൺഷിപ്പ് ആയിരിക്കും. പെയ്ഡ് ഇന്റേൺഷിപ്പ് ആണ് ഇവർക്ക് കൊടുക്കുന്നത്. പെയ്ഡ് ഇന്റേൺഷിപ്പ്. ഇവിടെ ഇവിടെ സിലബസ് ഒക്കെ എങ്ങനെയാണ്? സിലബസ് ടെക്നോളജി, ബിസിനസ്, എന്റർപ്രണർഷിപ്പ് എല്ലാം സംയുക്തമായിട്ടുള്ള ഒരു കൺസോളിഡേറ്റഡ് സിലബസ് ആണ്. ശരിക്കും ഇവർക്ക് കിട്ടുന്ന സ്കിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, അതോടൊപ്പം CCTV ടെക്നീഷ്യൻ, സോളാർ ടെക്നീഷ്യൻ, ഡിസൈനർ, വിവിധങ്ങളായ സർട്ടിഫിക്കറ്റ് അവർക്ക് ലഭിക്കുന്നു. ഇവിടെ ആളോട് ചോദിക്കാമല്ലോ എങ്ങനെയുണ്ടെന്ന്. നിങ്ങൾ എന്ത് പഠിച്ചാടാ? ആണല്ലേ. ഇവിടെ ചേർന്ന് എന്നെ നോക്കി പറഞ്ഞു, സാറെ നോക്കണ്ട. ഇവിടെ ചേർന്നിട്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടിയ ഒരു എന്താ പറയുക, ഒരു ഹൈലൈറ്റ് എന്താ? പ്രാക്ടിക്കൽ മാത്രമേ ചെയ്യാനും പഠിപ്പിക്കുന്നുണ്ട്. ഒരു എന്റർപ്രണർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ബിസിനസ് മാൻ ആണോ? അതിനുള്ളൊരു ട്രെയിനിങ് സപ്പോർട്ടൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടോ? ആണല്ലേ. എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ കേട്ടോ. എന്തൊരു അഭിപ്രായം, ഇവിടെ വന്നിട്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടിയത്? പഠിക്കാൻ പറ്റിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ആണോ? പഠിപ്പിനോടൊപ്പം പ്രാക്ടിക്കൽ ഉണ്ടോ? പ്രാക്ടിക്കലും ഉണ്ട്. ആണല്ലേ. എന്താകാനാണ് ആഗ്രഹം? എല്ലാ ആളുകളും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ ആൾക്കാർക്കും ബിസിനസ് മാനാണോ? ഇവിടെ ഇത് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു സ്വന്തമായിട്ട് സ്ഥാപനം ചെയ്യാൻ പറ്റും. തീർച്ചയായും. പലരും ഓൾറെഡി ഈ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. ആണല്ലേ. നമ്മുടെ തന്നെ ബ്രാഞ്ചിന്റെ മറ്റു ജില്ലകളിൽ എക്സ്പാൻഡ് ചെയ്യുന്ന നമ്മുടെ പിള്ളേരെ വെച്ചിട്ട് തന്നെയാണ്. ഓക്കെ ഓക്കെ. നിങ്ങളുടെ കൂടെ ഇവരെ നടത്തിയാണ്? തീർച്ചയായും. ആണല്ലേ. ഇത് സാധാരണഗതിയില് തുടങ്ങുമ്പോഴേ നിങ്ങൾ എന്തെങ്കിലും ക്രൈറ്റീരിയ നോക്കുന്നുണ്ടോ? ഇങ്ങനെ ക്വാളിറ്റി വേണം അല്ലെങ്കിൽ ഇത് പഠിച്ചിരിക്കണം എന്നുള്ള എന്തെങ്കിലും നോക്കുന്നുണ്ടോ? അല്ല, അവരുടെ ഒരു ക്രേസ് നോക്കും.
വെറും ഒരു പുസ്തകപ്പുഴു അല്ലെങ്കിൽ അങ്ങനെ പോവാതെ കുറച്ച് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് വരണം എന്നുള്ളതാണ്. പല ആളുകളെ നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ്, ചില ആളുകളെ നമുക്ക് അപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത്. തീർച്ചയായും ഇതൊരു പുതിയൊരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് വലിയ ആളുകൾ ഒരു അതിപ്രസർ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരണം. നമ്മൾ ഈ ക്ലാസ്സിന്റെ ഇടയിൽ അവർക്ക് മോട്ടിവേഷൻ സെഷൻസ് ഉണ്ട്, ബിസിനസ് ഓണ്ടർപ്രണേഴ്സിന്റെ സെഷൻസ് കൊടുക്കുന്നത്, എക്സ്പോർട്ട് ടോക്സുകൾ ഉണ്ടാവാറുണ്ട്, സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ്, അതൊക്കെ അവരെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരും. അതിൽ ബൂസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് വലിയ സാധ്യതകളുണ്ട്. നമ്മൾ തന്നെ സാധ്യത കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് എന്ത് മാറ്റമാണ് ലൈഫിൽ ഉണ്ടായത്? കുറച്ചും കൂടി എല്ലാത്തിലും ഇന്ററാക്റ്റീവ് ആയിട്ട് എല്ലാത്തിലും ചെയ്യാനും കാര്യങ്ങളൊക്കെ ആണല്ലേ. ഭയങ്കര പണ്ട് ഇന്ററാക്റ്റീവ് അല്ലായിരുന്നു, കുറച്ചൊരു ഇതായിരുന്നു, ഇൻട്രോവേർട്ട് ആയിരുന്നു കുറച്ച്. ആണോ? ഇപ്പൊ ഇവിടെ വന്നപ്പോ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഒരു ആക്റ്റീവ് ആയിട്ട് എല്ലാം ചെയ്യാനും പെട്ടെന്ന് ആണല്ലേ. അങ്ങനത്തെ മോട്ടിവേഷൻ മോട്ടിവേഷൻ കിട്ടിയാ? എങ്ങനെയാണ് മോട്ടിവേഷൻ? എല്ലാം നമുക്ക് ഭയങ്കര, നമുക്ക് കുറെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പിന്നെ അതുപോലെ ഓരോ അവസരങ്ങളും, ഇവിടെ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ആണല്ലേ. ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമുക്ക് ഗ്രാബ് ചെയ്യാനുള്ള ഒരു ആണല്ലൊരു അവസരമാണ്. ഈ സ്ഥാപനത്തെ കുറിച്ച് ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ട്? ആ പറയാറുണ്ട്. ആണല്ലേ. പക്ഷേ എല്ലാ പിള്ളേരൊക്കെ ഭയങ്കര പോസിറ്റീവാണ്. ഇപ്പൊ എന്നോട് നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ ഇത് പഠിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികൾ ഓരോ സാധനങ്ങൾ അസംബിൾ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് കണ്ടല്ലോ, ഇത് നമ്മുടെ ഒരു വർക്ക് സ്റ്റേഷൻ ആണല്ലേ. അതെ, നമ്മുടെ കുട്ടികളുടെ വർക്ക് സ്റ്റേഷൻ ആണ് ഇവിടെ. ആ, നമ്മുടെ പഠിച്ചിറങ്ങിയ കുട്ടികൾ ഇവിടെ വർക്ക് ചെയ്യണം. തീർച്ചയായും. അത് വെറുതെ വർക്ക് ഇറങ്ങി പ്രോഡക്റ്റ് ഉണ്ടാക്കല, ഇത് വിപണിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അവര് നിർമ്മിക്കുന്നു, അവര് മാർക്കറ്റ് ചെയ്യുന്നു, ആ രൂപത്തിലാണ് നമ്മുടെ കോൺസെപ്റ്റ്. ഇത് ഇതേ നോക്കിയേ, ഇതൊരു സോളാർ സ്ട്രീറ്റ് ലൈറ്റ് ആണ്. അതെ, ഇത് ഇവിടത്തെ കുട്ടികൾ ഉണ്ടാക്കി പലയിടത്തും ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഈ റൂമിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത പ്രോഡക്റ്റ് ആണ്. ആണല്ലേ. ആ, അടിപൊളി. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ റെക്കഗ്നൈസ്ഡ് ആണ്. ആ, വെറുതെ പഠിച്ചു പോകുകയല്ല, പഠിക്കുന്നതോടൊപ്പം തന്നെ ഇതൊക്കെ ഉണ്ടാക്കി അവരൊരു ഇതായിട്ട് മാറും. ഇതൊന്നും ഒന്ന് ലൈറ്റ് നോക്കിയാ പറയാം സാറേ. ആ, അതെ അതെ, ഇത് അങ്ങനത്തെ ഒരു സോളാർ ലൈറ്റ് ആണ് കാണാം. ഈ പ്രൈമ എന്നുള്ളത് നമ്മുടെ ഒരു ബ്രാൻഡാണ് അല്ലേ? നമ്മുടെ ബ്രാൻഡാണ്, നമ്മൾ ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്ത്. എനിക്ക് തോന്നുന്നു ഈ നോളജ് സിറ്റിയിൽ കാണുന്ന എല്ലാ സ്ട്രീറ്റ് ലൈറ്റും ഈ ഒരു ഇതാണ്. ആ, ഓക്കെ. ഇപ്പൊ ഞാൻ ചോദിക്കണല്ലേ മാഷേ, ഇപ്പൊ ഇപ്പോൾ ഒരുപാട് പ്രോഡക്റ്റുകൾ നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നു. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? തീർച്ചയായും, നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഇപ്പോ നിലവിലുണ്ട്. എന്താ അത്? നമുക്കൊരു 1.5 lakh മുതൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരമുണ്ട്. എസ് ടി എ എന്ന മദർ കമ്പനി, ടെക്നോളജി കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. റിട്ടേൺസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റും അത് കാര്യങ്ങളൊക്കെ താല്പര്യം. ഏതെങ്കിലും ഒരാളുകൾ പറയണം നമുക്ക് ഇതേപോലത്തെ ഒരു ബൾക്ക് ഓഫ് പ്രൊഡക്ഷൻ വേണമെന്ന്, അത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. എന്തൊക്കെ പ്രൊഡക്റ്റുകൾ നമ്മൾ ചെയ്യുന്നത്? ഇവിടെയുള്ള എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ OEM ചെയ്യുന്നത്. നമ്മുടെ ബ്രോഡ് വിഷൻ എന്ന് പറയുന്നത് തന്നെ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറിംഗ്, OEM തന്നെയാണ് നമ്മുടെ വിഷൻ. ഓരോ കമ്പനീസിനും വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. ഇപ്പൊ ലാസ്റ്റ് മന്തിൽ ഒരു 20,000 ബൾബ്സ്, LED ബൾബ്സ് ഇവിടുന്ന് ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുത്തു. കംപ്ലീറ്റ്ലി നമ്മുടെ കുട്ടികളാണ് അതൊക്കെ ചെയ്തത്. അതിന് ബെനിഫിറ്റ് അവർക്ക് ലഭിക്കുന്നു. ഇവിടുത്തെ ട്യൂട്ടേഴ്സ് ട്രെയിനേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് എന്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്? 99% BTech MTech പാസ് ഔട്ട് ആണ്. MTechലെ പവർ സിസ്റ്റം, പവർ ഇലക്ട്രോണിക്സ്, MTech ഇലക്ട്രോണിക്സ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, BTech എഞ്ചിനീയേഴ്സ് ആണ് ഇവിടുത്തെ കുട്ടികൾക്ക് നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. ക്ലാസ് അല്ല, വർക്കുകൾ കൊടുക്കുന്നത്, മീൻസ് ട്രെയിനിങ് എടുക്കുന്നു. ക്ലാസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇവിടെ ഇല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇദ്ദേഹം അതേപോലെ ഒരു പഠിച്ച് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പൊ അങ്ങനെ പഠിച്ച സ്റ്റുഡൻസിന് എത്ര നാൾ വരെ നമ്മൾ ഈ വർക്ക് കൊടുക്കും ഇവിടെ? 2 years ഇവിടെ ഉണ്ടാകും. ലാസ്റ്റ് ഇയറിൽ ഇവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്റേൺഷിപ്പ് ആയിട്ട് ഇവിടെ നിൽക്കും. 1 year കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവര്. ഇവർക്ക് നെക്സ്റ്റ് June 6th പ്ലേസ്മെന്റ് നടക്കാം. ജോലിയോട് കൂടെ പഠനം, നമ്മൾ സാധാരണ പഠനത്തോടു കൂടെ ജോലി എന്നല്ലേ. ഇനി പ്ലേസ്മെന്റ് കഴിയുന്ന കുട്ടികൾ എന്ത് ചെയ്യും? ജോലിയോടൊപ്പം പഠനം. അല്ലാതെ മാത്രമല്ല, ഇപ്പൊ നമുക്ക് ഇവരോടൊന്നും ചോദിക്കാം, എത്ര നാളെ ബ്രദർ ഇവിടെ പഠിക്കാൻ തുടങ്ങിട്ട്? പഠിക്കാൻ വേണ്ടി ഏകദേശം 11 months. ആണോ? എന്താ എക്സ്പീരിയൻസ് പറയും? എക്സ്പീരിയൻസ് കുറെ ബൾബുകളും അതുപോലെ കുറെ ഫെഡ്ലൈറ്റുകളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു. പിന്നെ EV, അതുപോലെ തന്നെ നമ്മളെ സോളാർ CCTV ഒക്കെ നമ്മള് കുറെ ഇൻസ്റ്റാൾ ചെയ്തു. സാധാരണ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒരുപക്ഷെ ഇങ്ങനത്തെ ഒരു കോഴ്സൊക്കെ പഠിച്ചതിനേക്കാൾ എന്ത് എക്സ്പീരിയൻസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇവിടെ നിന്ന്? പഠിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഇപ്പോൾ നമ്മൾ പള്ളിയിൽ, ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഫ്ലോറിൽ മൊത്തം ഞങ്ങളാണ് CCTV ചെയ്തത്. പഠിക്കുന്നതോടൊപ്പം തന്നെ പ്രാക്ടിക്കലായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നോളജ് സിറ്റിയിലുള്ള എല്ലാ സ്ട്രീറ്റ് ലൈറ്റും സോളാറിൽ വർക്ക് ചെയ്യണത് അത് ഇവിടെ നിന്നുണ്ടാക്കിയതാണ് അല്ലേ? 2 വർഷമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കോഴ്സിന്റെ ഒരു മെത്തേഡ് എങ്ങനെയാണ്? കോഴ്സ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഇവർക്ക് വേണ്ട ടെക്നോളജി, സോഫ്റ്റ് സ്കില്, ബിസിനസ്, കൾച്ചർ, അക്കൗണ്ട്സ് ഇതെല്ലാം പഠിപ്പിക്കും. ഒരു ടെക്നോളജിസ്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചാലഞ്ച് വരുന്നത്
അക്കൗണ്ടിംഗ് ഒന്നും അറിയില്ല. അറിയില്ല അറിയില്ല. പക്ഷേ എഞ്ചിനീയർ എന്ന നിലയ്ക്ക് നമ്മൾ 4 വർഷം പഠിച്ചപ്പോഴും അക്കൗണ്ട്സ് ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ. സോ നമ്മളവിടെ GST അക്കൗണ്ട്സ് ബേസിക്, ഒരു ഓണ്ടർപ്രണർ അല്ലെങ്കിൽ ഒരു സെയിൽസ് അറിയേണ്ട അക്കൗണ്ട്സ് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഈവൻ CRM സോഫ്റ്റ്വെയർ, സെയിൽസ് CRM നമ്മൾ അവർ ചെയ്തു കൊടുക്കും. ഓക്കെ. അപ്പോൾ അവർക്ക് എല്ലാം ഇവിടെ നിന്ന് ഒരു ഓണ്ടർപ്രണറായ എല്ലാ ഒരു ഫോഴ്സും ഇതിനകത്ത് കിട്ടുകയാണ് ചെയ്യുന്നത്. ഒരു 1 ഇയറിൽ കുട്ടിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും എനിക്ക് സെയിൽസിലേക്ക് പോകണോ, എനിക്ക് പ്രൊഡക്ഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണോ. അവർക്ക് പഠിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. ബ്ലാങ്ക് ആയിട്ട് നമ്മൾ എനിക്ക് സെയിൽസ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ചിലവർ പോകും. പക്ഷെ ഇതിനുള്ളിൽ എന്താ സംഭവിക്കുന്നത് അവർക്ക് അറിയില്ല. അവർക്ക് അത് ഫീൽ ചെയ്തതിന് ശേഷം അവർക്കത് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രോപ്പർ ഡിസിഷൻ അവർക്ക് നമ്മൾ സഹായിക്കുകയും ചെയ്യും. സെക്കൻഡ് ഇയർ തന്നെ പ്ലേസ്ഡ് ആവുന്ന കുട്ടികൾക്ക് ഇന്റേൺഷിപ്പോട് കൂടി അല്ലെങ്കിൽ പെയ്ഡ് ആയിട്ട് തന്നെയാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, ആ കോഴ്സ് കംപ്ലീറ്റ് ആവുക. അപ്പൊ ശരി, അപ്പൊ നമ്മൾ എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുക്കാം. പിള്ളേര് ഇനി എന്തായാലും പഠിക്കുക മാത്രമല്ല, ജോലി ചെയ്ത് പഠിക്കട്ടെ അല്ലേ. അപ്പൊ എന്തായാലും ഈ ഒരു കോൺസെപ്റ്റ് തന്നെ വളരെ ഡിഫറെന്റ് കോൺസെപ്റ്റ് ആണ്. നമുക്ക് ഇവിടെ ഒരു ലാബ് ഇല്ലേ, അതുകൊണ്ടല്ലേ കാണാം. നമ്മുടെ ലാബാണത് അല്ലേ, കുട്ടികൾക്കുള്ള ലാബാണ്. ആഹാ, ഇവിടെയാണ് കുട്ടികൾ വന്നിരുന്ന് കാര്യങ്ങളൊക്കെ പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് നോക്കുന്ന സ്ഥലം. ആ അതെ, ഇത് EV ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് കാണിച്ചേക്കുന്നത്. നമ്മുടെ കോഴ്സിൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾ കൂടി ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ ഈ കോഴ്സിനോടൊപ്പം ഇലക്ട്രിക്കൽ വെഹിക്കിൾ ടെക്നോളജിയും പഠിപ്പിക്കുന്നുണ്ട്. ഒരു സസ്റ്റൈനബിൾ സൊല്യൂഷൻ ആണല്ലോ. EV എന്നുള്ളത് ഒരു എമർജിംഗ് ഇൻഡസ്ട്രിയാണ്, ബില്യൺ ഡോളർ സെയിൽസ് നടക്കുന്ന ഇൻഡസ്ട്രിയാണ്. അതിലോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു കുട്ടികൾക്ക് ആ ഒരു നോളജ് പ്രാക്ടിക്കൽ, ഫുള്ളി പ്രാക്ടിക്കൽ. ഇത് സ്കൂട്ടറാണ്, അവിടെ കാണുന്നത് സൈക്കിളാണ്, ബൈസിക്കിൾ. ഇത് രണ്ടും നമുക്ക് ബൈസിക്കിൾ സെയിൽസും ഇവിടെ ഉണ്ട്. സോ നമ്മൾ ഇനി സർവീസ് ചെയ്യാൻ പോകുന്ന ഈ കുട്ടികളായിരിക്കും നമ്മുടെ ബൈസിക്കിൾസ് സർവീസ് ചെയ്യാം. സ്കിൽ ഡിപ്ലോമ ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, BBA എന്നുള്ളത് ഇതോടെ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 3 ഇയർ BBA ഓൺലൈനായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു BBA കൂടി ചെയ്യുന്നു. സോ ബിസിനസിന്റെ സർട്ടിഫിക്കേഷനായ BBA നമ്മുടെ ബിസിനസ് സൊല്യൂഷനും ടെക്നോളജിയും ഓണ്ടർപ്രീനർഷിപ്പും സോഫ്റ്റ് സ്കിൽ എല്ലാം കമ്പൈൻ ചെയ്തൊരു ബെസ്റ്റ് സ്റ്റുഡൻസിനായിരിക്കും നമ്മൾ ഔട്ട്പുട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോ എല്ലാം കണ്ടു കഴിഞ്ഞു അല്ലേ, ലാബ് കണ്ടു എല്ലാം. അപ്പൊ ഈ ഷോർട്ട് ആയിട്ട് നമ്മുടെ സ്റ്റുഡൻസിന് ഇതിനെ കുറിച്ച് ഒന്ന് പറയണമല്ലോ. സാർ അതിന്റെ ആളാണ്, നമ്മുടെ ട്രെയിനിങ് കോർഡിനേറ്റർ. അപ്പൊ സാർ തന്നെ മൈക്ക് കൊടുക്കാം. അപ്പൊ എന്തായാലും സന്തോഷം, നമ്മളിവിടെ ഇൻവൈറ്റ് ചെയ്തു. അപ്പൊ എന്തായാലും ഇത് ആക്ച്വലി എന്താണ് എന്റെ കോഴ്സ് ഡീറ്റെയിൽ? ഇത് നമുക്ക് 2 വർഷത്തെ ടെക്നോളജി കോഴ്സിലൂടെ, സ്കിൽ ഡിപ്ലോമ കോഴ്സിലൂടെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ മക്കൾക്ക് സോളാർ, CCTV, വയർലെസ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക് വെഹിക്കിള്, ഓഫീസ് ഓട്ടോമേഷൻ, ഈ ടെക്നോളജി ഒക്കെ ഒരു വർഷം കൊണ്ട് അവരെ പഠിപ്പിച്ചിട്ട് ജോലിയിലേക്ക് അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക്, അവരുടെ കഴിവിനനുസരിച്ചിട്ട്, അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ജോലിയിലേക്കോ ബിസിനസ്സിലേക്കോ അവരെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് നമ്മുടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ കോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് കോഴ്സ് നടക്കുന്നുണ്ട്, ഒരുപാട് കുട്ടികൾ ഇപ്പോൾ പ്ലേസ്ഡ് ആയി. അപ്പോൾ അത് വലിയ സന്തോഷമാണ് നമുക്ക്. അതെ അതെ അതെ, അപ്പോൾ അതൊക്കെയാണ് ഈ കോഴ്സ് നടക്കുന്നത്. അതെ, അപ്പോൾ എല്ലാവിധ ആശംസകളും. നിങ്ങളുടെ ടീമിനെ കൂടെ ഒന്ന് പരിചയപ്പെട്ട് നമുക്ക് അവസാനിപ്പിക്കണം അല്ലേ. ആ അതെ സാറ്, നല്ല വെൽക്കം ചെയ്താണ് സാർ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണിച്ചു. നമ്മളുടെ ജീവിതത്തിലെ നോളജ് സിറ്റിയെക്കുള്ള കോൺസെപ്റ്റ് മാറ്റാൻ സാർ നമ്മളെ സഹായിച്ചു. സാറാണ് നമ്മുടെ കമ്പനിയുടെ അഡ്വൈസറി മെമ്പറും R&D ഹെഡും സാർ തന്നെയാണ്. ഈ ഒരു കോൺസെപ്റ്റ്, കുട്ടികളുടെ വർക്ക് ഇന്റഗ്രേറ്റഡ് മോഡ് എല്ലാം സാറിന്റെ കോൺസെപ്റ്റ് ആണ്. ഇത് എഞ്ചിനീയർ അസ്ലം സാറ് MTech കഴിഞ്ഞ് നമ്മുടെ കോഴ്സിന്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. വിക്കി സർ, അദ്ദേഹം പവർ ഇലക്ട്രോണിക്സില്, പവർ ഇലക്ട്രിക്കലില് മാസ്റ്റർ ഓഫ് ടെക്നോളജി കഴിഞ്ഞാണ്. എഞ്ചിനീയർസ് ആണ് സാറ്. ശരിക്കും ഒരു എഞ്ചിനീയർ, പ്രസ്റ്റീജിയസ് എഞ്ചിനീയർ കോളേജിലെ പ്രൊഫസർ ആയിരുന്നു. അവിടുന്ന് ഒരു പ്രാക്ടിക്കൽ ഓറിയന്റിലേക്ക് നമ്മളൊരു വീഡിയോയിൽ ഇതിനെ പരിചയപ്പെടുത്തിയാണ് നമ്മുടെ അര നേരത്തെ ചെയ്ത വീഡിയോയിൽ. അദ്ദേഹം നമ്മുടെ ഡിസൈനറാണ്. ഡിസൈനർ, നമ്മൾ ഫോട്ടോ എടുത്ത്, ഫോട്ടോ എടുത്ത ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാം ചെയ്യുന്നുണ്ട്. ഓരോരുത്തരോട് പരിചയപ്പെടുകയാണ്. ഇത് നമ്മുടെ സീനിയർ ടെക്നിക്കൽ ടെക്നീഷ്യൻ ആണ് ആൽബർട്ട് ജോൺ. ഫ്ലഡ് ലൈറ്റിന്റെ ഒക്കെ ഒരു മാസ്റ്റർ മൈൻഡ് ആണ് അദ്ദേഹം. സൂപ്പർ. അടുത്താണ് റഷീദ്, നമ്മുടെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ആണ്. സെയിൽസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന റഷീദാണ്. ഈ ഒരു കമ്പനിയുടെ കോർ മെമ്പർ കൂടിയാണ്. സ്റ്റാർട്ടിംഗ് മുതൽ രാവിലെ പള്ളിയിൽ വെച്ച് ഷമീർ, നമ്മുടെ ഫണ്ട് ഇൻവെസ്റ്റേഴ്സ് റിലേഷൻഷിപ്പ് ഓഫീസർ, ഞങ്ങൾ ഒന്നിച്ചാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ വിഷയങ്ങളെല്ലാം. അപ്പൊ എന്തായാലും നിങ്ങളൊരു ബിഗ് ടീമാണ്. തീർച്ചയായും. അപ്പൊ എല്ലാവരും ആശംസകളും. താങ്ക് യു. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.